ഹലോ എവ്രി വൺ, വെൽക്കം ടു ജെ എം അക്കാദമി. ഒ ഇ ടി ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിൽ നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ മൂന്ന് ഓപ്ഷനിലെയും കാര്യങ്ങൾ ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതിന് കാരണം എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ ഓഡിയോ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡോക്ടർ എവറോൾ ഫീൽസ് ദാറ്റ് സം പേഷ്യൻസ് ആർ റിലക്റ്റന്റ് ടു എൻഗേജ് വിത്ത് ഡേഞ്ചേഴ്സ് ഓഫ് കൊളസ്ട്രോൾ ബിക്കോസ്. അതായത് ചില പേഷ്യൻസ് കൊളസ്ട്രോളിൻ്റെ ഡേഞ്ചേഴ്സിൽ എൻഗേജ് ആവാനായിട്ട് അവർക്ക് റിലക്റ്റൻസ് ഉണ്ട്, അതായത് റിലക്റ്റൻ്റ് ആണ്. അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ: ദ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആറിൻറ്റ് ജനറലി അവൈലബിൾ ടു ദം. അതായത് ഇൻവെസ്റ്റിഗേഷൻസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ദേ ഡോണ്ട് റിയലൈസ് വിച്ച് സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി അഫക്റ്റഡ്. ഏത് സോഷ്യൽ ഗ്രൂപ്പാണ് മോസ്റ്റ് ലൈക്ലി അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത്, നോ നോട്ടിസബിൾ സിംറ്റംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് ഗ്രാജുവൽ അക്യുമുലേഷൻ. അതായത് ഇതിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള അക്യുമുലേഷനെ റിലേറ്റഡ് ആയിട്ടുള്ള, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിംറ്റംസും നോട്ടീസബിൾ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് കെയർഫുള്ളി ഒന്ന് ലിസൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഓഡിയോ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഓഡിയോ പ്ലേ ചെയ്യാണ്. But patients can be reluctant to engage with the issue of cholesterol. As we know, when it comes to treatment, early intervention is key. But patients don't always see this. One thing they find hard to grasp is that although they feel perfectly fit and healthy, high cholesterol can be building up inside blood vessel walls, narrowing them and reducing blood flow to the heart and brain, thereby increasing the risk of cardiovascular problems. That's why it's imperative for those in high-risk groups, essentially men over 45 and women over 55, to have regular blood tests to measure not just the total amount of cholesterol in the blood, but also levels of HDL, LDL, and triglycerides, a fatty substance similar to bad cholesterol. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് നമ്മൾ കേട്ടതെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നമ്മൾ കേട്ടതനുസരിച്ച് ആദ്യം ക്വസ്റ്റ്യൻ അവർ റിപ്പീറ്റ് ചെയ്യാനുണ്ടായത് അല്ലേ. ബട്ട് പേഷ്യൻസ് ക്യാൻ ബി റിലക്റ്റൻ ടു എൻഗേജ് വിത്ത് ദ ഇഷ്യൂ ഓഫ് കൊളസ്ട്രോൾ. അതായത് അത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, റിലക്റ്റൻ ടു എൻഗേജ് വിത്ത് ദ ഇഷ്യൂ ഓഫ് കൊളസ്ട്രോൾ എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, ആസ് വി നോ വെൻ ഇറ്റ് കംസ് ടു ട്രീറ്റ്മെൻറ്റ് ഏർലി ഇൻ്റർവെൻഷൻ ഇസ് കീ. അപ്പം ഏർലി ഇൻ്റർവെൻഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റിൽ. ബട്ട് പേഷ്യൻസ് ഡോണ്ട് ഓൾവേസ് സീ ദിസ്, പേഷ്യൻ്റ് അതെപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. വൺ തിങ് ദേ ഫൈൻഡ് ഹാർഡ് ടു ഗ്രാസ്പ് ഇസ് ദാറ്റ് ഓൾ ദോ ദേ ഫീൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽതി, ഹൈ കൊളസ്ട്രോൾ ക്യാൻ ബി ബിൽഡിംഗ് അപ് ഇൻസൈഡ് ബ്ലഡ് വെസൽ വാൾസ്, നാരോയിങ് ദം ആൻഡ് റെഡ്യൂസിംഗ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് ആൻഡ് ബ്രെയിൻ, ദേ ബൈ ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ്. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്കറിയാം അത് ഏത് ഓപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഓൾ ദോ ദേ ഫീൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽതി, ഹൈ കൊളസ്ട്രോൾ ക്യാൻ ബി ബിൽഡിംഗ് അപ് ഇൻസൈഡ് ബ്ലഡ് വെസൽ വാൾസ്, നാരോയിങ് ദം ആൻഡ് റെഡ്യൂസിംഗ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് ആൻഡ് ബ്രെയിൻ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇത് ഏത് ഓപ്ഷൻ ആണെന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം, ആദ്യം തന്നെ മൂന്ന് ഓപ്ഷൻസ് നമ്മൾ വായിച്ചതിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് നോ നോട്ടീസബിൾ സിംറ്റംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദിസ് ഗ്രാജുവൽ അക്യുമുലേഷൻ എന്നുള്ളതാണ്. അതായത് സിംറ്റംസ് നോട്ടീസബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ ഇപ്പോൾ വായിച്ചതും പറയുന്നത് അല്ലേ. അതായത് ഓൾ ദോ ദേ ഫീൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽതി, അപ്പോൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽതി എന്നുള്ളത് നോ നോട്ടീസബിൾ സിംറ്റംസ് പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. അതിനുശേഷം ഗ്രാജുവൽ അക്യുമുലേഷൻ എന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈ കൊളസ്ട്രോൾ ക്യാൻ ബി ബിൽഡിംഗ് അപ് ഇൻസൈഡ് ബ്ലഡ് വെസൽ വാൾസ്, നാരോയിങ് ദം ആൻഡ് റെഡ്യൂസിംഗ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് ആൻഡ് ബ്രെയിൻ, ദേർ ബൈ ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ബിൽഡപ്പായി ബ്ലഡ് വെസൽ വാൾസിൽ ബിൽഡപ്പായി അത് നാരോ ചെയ്ത് ബ്ലഡ് ഫ്ലോ കുറച്ച് അത് പിന്നീട് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസിലോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രാജുവലായിട്ട് അക്യുമുലേറ്റ് ആവുന്നു, അതിനകത്ത് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ഐഡിയ ഇവിടെ പാരഫ്രൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടത് ഇതാണ്: ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ഇമ്പറേറ്റീവ് ഫോർ ദോസ് ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്, എസെൻഷ്യലി മെൻ ഓവർ 45 ആൻഡ് വുമൻ ഓവർ 55.
അവിടെ നമ്മൾ ഗ്രൂപ്പ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ബി ഓപ്ഷൻ ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ പറയുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നുള്ളത് മെൻ ആൻഡ് വുമണിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷനിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇപ്പം പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് റിലേറ്റഡ് അല്ല അല്ലേ. ഹൈ റിസ്ക് ഗ്രൂപ്പും സോഷ്യൽ ഗ്രൂപ്പും രണ്ട് രണ്ടാണ്. അതുപോലെ തന്നെ ആ ഒരു ഐഡിയ, ദേ ഡോണ്ട് റിയലൈസ് വിച്ച് സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി അഫക്റ്റഡ് എന്നുള്ള ഐഡിയയും അവിടെ ഓഡിയോയിൽ പറയുന്നില്ല. പക്ഷെ ഒരു ഡിസ്ട്രാക്ടർ ആയിട്ട് ഗ്രൂപ്പ് എന്ന വാക്ക് അല്ലെ, സോഷ്യൽ ഗ്രൂപ്പ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർക്കും അതാണ് ആൻസർ, ഹൈ റിസ്ക് ഗ്രൂപ്പുമായിട്ട് റിലേറ്റഡ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, അതൊരു ഡിസ്ട്രാക്ടർ ആണ് അവിടെ നമ്മളെ തെറ്റിക്കാനായിട്ട് അവിടെ ഓപ്ഷനിലെ ഒരു വേർഡ് എടുത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ നമ്മൾ താഴോട്ട് കേൾക്കുന്ന സമയത്ത് അവിടെ ബ്ലഡ് ടെസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും അല്ലേ. അതായത് അതിനുശേഷം പറയുന്നത് മെൻ ഓവർ 45 ആൻഡ് വുമൻ ഓവർ 55 ടു ഹാവ് റെഗുലർ ബ്ലഡ് ടെസ്റ്റ് ടു മെഷർ നോട്ട് ജസ്റ്റ് ദ എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് ബട്ട് ഓൾസോ ലെവൽസ് ഓഫ് എച്ച് ഡി എൽ, എൽ ഡി എൽ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്, എ ഫാറ്റി സബ്സ്റ്റൻസ് സിമിലർ ടു ബാഡ് കൊളസ്ട്രോൾ. അതായത് ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയും എച്ച് ഡി എൽ, എൽ ഡി എൽ ഇതിനെ പറ്റിയൊക്കെ പറയാണ്. അപ്പം നമ്മളുടെ മൈൻഡിലോട്ട് എന്ത് വരും, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം, അതായത് ഓപ്ഷൻ എ ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ അവിടെയും ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ സിനോണിം ബ്ലഡ് ടെസ്റ്റ്, എച്ച് ഡി എൽ, എൽ ഡി എൽ, ട്രൈഗ്ലിസറൈഡ് എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരിൻ്റെ അവൈലബിൾ എന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ അതും എന്താണ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഓപ്ഷനാകത്തെ ഒരു വേർഡിൻ്റെ സിനോണിംസ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അവിടെ ഓഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നും അല്ലേ. അതായത് സോഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻസിന് പകരമായിട്ട് അവിടെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഗ്രാജുവൽ അക്യുമുലേഷന് പകരമായിട്ട് അവിടെ ബിൽഡപ്പ് എന്നും പിന്നെ നോ നോട്ടീസബിൾ സിംറ്റംസിൻ്റെ അവിടെ പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ ആ ഓഡിയോയുടെ അവസാന ഭാഗത്ത് കേൾക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും അങ്ങനെ വരണം എന്നില്ല, അങ്ങനെ വരികയുമില്ല. എപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ലാസ്റ്റ് അവർ പറഞ്ഞു നിർത്തുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ബ്ലഡ് ടെസ്റ്റിനെ പറ്റി ആണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്, അതിവിടെ ആൻസറും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. അതാണ് അവിടെ കറക്റ്റ് ഐഡിയ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും, ആ ഓപ്ഷനകത്ത് എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. നോ നോട്ടീസബിൾ സിംറ്റംസ് എന്നുള്ളത് പറയുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഫിറ്റ് ആൻഡ് ഹെൽത്തി, അത് റിലേറ്റഡ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്, ഗ്രാജുവൽ അക്യുമുലേഷൻ ആണെന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻസ് അവിടെ പാരഫ്രൈസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ആരിൻ്റെ ജനറലി അവൈലബിൾ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക, അമേരിക്കൻസ് അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, ആഫ്രിക്കൻസ്, സോഷ്യൽ ഗ്രൂപ്പ്, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് ഈ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അടിയിൽ വരുന്നത്. മെന്ന് വുമൻ എന്നൊക്കെ ഉള്ളത് ജെൻഡറാണ്. അപ്പം അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പും സോഷ്യൽ ഗ്രൂപ്പും സെയിം അല്ല. ഓക്കെ, അപ്പം നമ്മളെ അഗെയിൻ അത് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മൂന്ന് ഓപ്ഷൻസും ആ ഓഡിയോയിൽ നമുക്ക് നമ്മളെ ഡൈവേർട്ട് ആക്കാനായിട്ട്, നമ്മളെ തെറ്റിക്കാനായിട്ട് മൂന്ന് ഓപ്ഷൻസിൻ്റെയും എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഐഡിയ പറഞ്ഞത് ലാസ്റ്റ് സി ഓപ്ഷൻ്റെ മാത്രമാണ്. നിങ്ങളിപ്പോൾ വരുന്ന മെറ്റീരിയൽസ് ശ്രദ്ധിച്ചാലും അറിയാം കംപ്ലീറ്റ് ആയിട്ട് പാരഫ്രൈസ് ചെയ്തിട്ടാണ് വരിക അല്ലേ. ഒരു വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടില്ല. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ആ വേർഡൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ലിസണിങ്ങിൽ നന്നായിട്ട് ടഫാണ്. സിനോണിംസ് പാരഫ്രൈസ് ഒക്കെ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഓപ്ഷൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിൽ വരാറുണ്ട്. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് വേർഡ്സ് അവിടെ യൂസ് ചെയ്യും, ഓപ്ഷൻസ് എല്ലാം അവിടെ പറഞ്ഞെന്ന് വരും. പക്ഷെ നമ്മൾ ശരിക്കും കേട്ട് മനസ്സിലാക്കി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന ഐഡിയ, എന്ത് ഐഡിയയാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് കേട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്കൊരു വേർഡ് വെച്ചിട്ട്, ഞാൻ എപ്പോഴും റീഡിങ്ങിൻ്റെ പാർട്ടേ തൊട്ടേ, റീഡിങ്ങിൻ്റെ പാർട്ടേ ആണെങ്കിലും ലിസണിങ്ങിൻ്റെ പാർട്ടേ, ബി സി എല്ലാ പാർട്ടിലും പറയുന്നതാണ് ഒരു വേർഡ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ആൻസർ കറക്റ്റായിട്ട് വരില്ല. ഒരു വേർഡ് വെച്ചിട്ടല്ല നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ മെറ്റീരിയൽ അനുസരിച്ച്. അതിനൊരു മെത്തേഡ് ഉണ്ട്, അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്ട്രാക്ടേഴ്സ് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലോട്ട് എത്തിയെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.